due to some technical reason I failed to complete the last video എന്ന് ഞാൻ പറയില്ല അതുകൊണ്ടല്ല അതിൻ്റെ ആൻസർ തെറ്റിപ്പോയി അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് കട്ട് ചെയ്തു ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ വേണമല്ലോ സോ ഐ എം ഗോയിങ് ടു സോൾവ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദി ക്വസ്റ്റ്യൻ ഓക്കെ സോ ഷാൽ വി കം വിത്ത് മീ സോ ലാസ്റ്റ് വീഡിയോയിൽ വി ഹാവ് റീച്ച് ദിസ് മെഷണം സോ ലെറ്റ് മീ കണ്ടിന്യൂ ഫ്രം ദ സോ വി ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഇസ് 4 × 25.6 + 8 no okay so 4 × 25.6 means 25.6 × 256 and 4 you can calculate then one decimal point 102.4 is the answer then you are supposed to add plus 8 so in the last video il pattiyathu endha nu chenna njan ivide 8 ezhuthi poi pattiyo illa ആഡ് ചെയ്യുമ്പോൾ 8 ഇവിടെ അല്ലേ ഡെസിമൽ പൊസിഷനിൽ ഇവിടെ എഴുതാൻ പാടുള്ളൂ അതാണ് പറ്റിപ്പോയത് അങ്ങനത്തെ തെറ്റി വരുത്തിയത് എൻ്റെ ഫുൾ ആൻസർ തെറ്റിപ്പോയതുകൊണ്ട് ഓക്കെ സോ 110.4 ഈസ് ആൻസർ 110.4 ഈസ് ഓക്കെ സോ ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 5 × 110.4 ബിക്കോസ് ഇത് രണ്ട് നമ്മൾ ചെയ്തു പിന്നെ ഇപ്പോൾ 8 ആഡ് ചെയ്തു അപ്പോൾ 110.4 കിട്ടി ഓക്കെ 5 വാല്യൂസ് 3.14 3.14 × 110.4 so 110.114 × 314 let us calculate so answer for the question is 3, 4, 6, 6, 5, 6, then 1, 2, 3 decimal position altogether. So 346.5656 cm³ is the actual answer. പക്ഷേ കുട്ടി പാവട്ടോ അപ്പം കുട്ടിക്ക് 345 cm³ വരെ കിട്ടി ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉള്ളൂ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ആ കുട്ടീനെ തെറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ സോ ദിസ് ഈസ് യുവർ കറക്റ്റ് ആൻസർ So what you can do, what you can write the conclusion, she was correct, sorry, she was mistaken, isn't it? And the correct answer is what? 346.656 cm³. So you have to write conclusion also. Okay. Her answer was correct. Correct answer is this one. Okay. ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക് ഓക്കെ ഈ വാല്യൂസ് ഒരിക്കലും തെറ്റാണ്ടിരുന്നാൽ മതി പരമാവധി ഇവിടെ നിന്ന് തെറ്റിയാലും കുഴപ്പമില്ല തെറ്റിയതല്ല കേട്ടോ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു അപ്രോക്സിമേഷൻ നടത്തിയില്ലേ ഒരു ഇവിടെ 76.8 കുറേ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിലൊരു അപ്രോക്സിമേഷൻ നടത്തിയില്ലേ ആ ബാക്കി അതുപോലെ എഴുതിയെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ അതുപോലെ കിട്ടിയാണ് പക്ഷേ നമുക്ക് മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേഷൻ നടത്തി ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഈ വേരിയേഷനൊന്നും നിങ്ങളുടെ ഒരു അര മാർക്ക് പോയി കാല് മാർക്ക് പോലും പോകില്ല ഓക്കെ ആൻഡ് ദിസ് ഈസ് ഇറ്റ് സോ We completed the discussion of exercise 13.2 concluded and in the next video onwards we are going to discuss the remaining examples and I think one more exercise we have to discuss then frustum in frustum we are not going to discuss many questions we will discuss only one or two questions from frustum I think by the next week we can complete this chapter and we will open the after a class test after a class test we will open the last chapter from my session triangles okay so then what so it's your Shibin sir signing out thank you for staying with me take care